പ്രേക്ഷകർക്ക് അത്യാവശ്യം ഉള്ളത് വിത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ? ഉണ്ട്, നമുക്ക് നേഴ്സറി ആയിട്ടുണ്ട്. നേഴ്സറി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ബെന്നിയുടെ നമ്പർ കൊടുക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, വിത്ത് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് ബെന്നിയുടെ ഉറപ്പ് 100% ഉറപ്പാണ്. 100% ഗ്യാരണ്ടിയോടുകൂടി ആദ്യമായിട്ടാണ് ഒരു കർഷകൻ പറയുന്നത്. 100% ഗ്യാരണ്ടിയോടുകൂടി വിത്ത് തിരഞ്ഞെടുക്കുക. ഞെള്ളാനിയുടെ ഹൈബ്രിഡ് ഞെള്ളാനിയുടെ വിത്ത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു അസുലഭമായിട്ടുള്ള അവസരമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സി ഡി വ്ലോഗ് എന്നിവരുടെ അടിപൊളി ഏലം കൃഷിയിലേക്ക് സ്വാഗതം. സി ഡി സ്റ്റോറി ഫോർവർ പറയാനുണ്ട്, ഒത്തിരി അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. രാജകുമാരിയുടെ ബി ഡിവിഷനിലാണ് നമ്മളുള്ളത്. ഏപ്രിൽ 2 കൊടും ചൂടാണ്, 40 ഡിഗ്രി താപനില വരെയാണ് ഇടുക്കിയിൽ പലഭാഗത്തുള്ളത്. അതുപോലെ തന്നെ രാജകുമാരിയുടെ നല്ല ചൂടാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് നല്ല അടിപൊളി ഏലം കർഷകനെ കാണുകയാണ്, ഏലം കൃഷി നമ്മൾ കാണുകയാണ്. രാജകുമാരി ആണ്, രാജകുമാരി അദ്ദേഹത്തിന്റെ വീട്, യുവകർഷകനാണ്. ബെന്നി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഏലം കൃഷി, ഏലത്തിന്റെ ചുവട്, ഏലം കൃഷി നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. മഴക്കാലത്ത് എങ്ങനെയുണ്ട്, സീസണിൽ എങ്ങനെയുണ്ട് ചെടി, അതുപോലെ തന്നെയാണ് ചെടി നിൽക്കുന്നത്. നല്ല കരുത്താണ് ചെടിക്ക്, വിരൽ പോലെ നല്ല ചെമ്പ്. ഞെള്ളാനി ചെടിയാണല്ലേ, അതോടൊപ്പം തന്നെ നല്ല ബോൾഡാണ് കായ്ക്ക്, ഗ്രീനിഷ്. സുധാകർ സാറൊക്കെ പറയുന്ന അതേ രീതിയിലുള്ളൊരു കൺസെപ്റ്റ്. വള്ളിക്ക് നീളം കൂടുതലുണ്ട്, കൊത്തെടുപ്പുണ്ട്, കായ്ക്ക് ബോൾഡുണ്ട്, നല്ല ഗ്രീനിഷ് ഉണ്ട്. വിരലുകൾ എങ്ങനെ, അതുപോലെ തന്നെയാണ് ചെടിയുടെ ചൂട്. സത്യത്തിന് നമുക്ക് ഒരു അസൂയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വിഷയാണ്. ബെന്നി ഒന്ന് പരിചയപ്പെടുത്തേര്. എന്റെ പേര് ബെന്നി. രാജകുമാരിലാണ് താമസം. ബി ഡിവിഷൻ തോട്ടമുണ്ട്. രാജകുമാരിലുണ്ട്. നല്ലപോലെ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്യുമ്പോൾ നല്ല ഇനം ഇട്ട് നല്ല കൃഷി ചെയ്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഇനം ഇട്ട്. കാരണം സി ഡി ഫ്ലോ ഇടുക്കിയിലെ മിക്ക ഇടത്തോടൊക്കെ പോകുന്നതാണ്. എല്ലാവരും കൃഷിക്ക് അറിയാം. ഇപ്പോ കൊടും വേനലാണ്, ഏറെക്കുറെ ഒരു പകുതി തോട്ടവും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ്, ഏപ്രിൽ മാസത്തിൽ കൊടും ചൂടിനാണ് ബെന്നിയുടെ ഏലത്തോട്ടം തുടങ്ങി. മനസ്സിന് നല്ല കുളിർമ നൽകുന്നതാണ്, അത്ഭുത തോട്ടമാണ്. ഒരു തർക്കം ഞങ്ങള് ഞാൻ പറഞ്ഞു, നമ്മളെ ഈ തോട്ടത്തിൽ, നമ്മളെ തോട്ടത്തിലെ പറമ്പില് മൊത്തം തൂമ്പായും കൊണ്ടുള്ള പണികളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ കാരണം എന്താണ്? കാരണം നമ്മള് വേരുകള് കട്ടായി പോകും. മെയിനായിട്ട് വേരുകൾ കട്ടായി, വേരുകൾ കട്ടായി പോയി കഴിഞ്ഞാല് അത് ഇത്തിരി ഡിലേ ആകും, ഒന്ന് കത്തിക്കൂടി വരാം. അത് സ്ട്രെയിറ്റ് അങ്ങ് പോവുകയല്ല, അവിടെ വെച്ച് മുറിഞ്ഞു പോവുക. കീടരോഗങ്ങളും കുമിളിരോഗങ്ങളും എല്ലാം അവിടെ കയറി പിടിക്കും. ശ്യാ മുറിവിൽ കൂടി കയറി ആക്കാറ്. എം ബി ഷാജിയുടെ ഒരു വീഡിയോ പറഞ്ഞ തൂമ്പായിട്ട് കിളച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം വേര് കട്ടായി. നമ്മൾ സാധാരണ എല്ലാ കർഷകർക്കും തൂമ്പായ്ക്ക് ഒന്ന് പണിതാക്കാൻ നോക്കും, പക്ഷെ തൂമ്പായ കൊണ്ട് കടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഇടയ്ക്ക് തൂമ്പയ്ക്ക് മണ്ണിട്ട് കൊടുക്കും, ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് മാന്തി മണ്ണിട്ട് കൊടുക്കും. വേര് പൊട്ടാതെ, വേരിന്റെ ക്ഷീണം സംഭവിക്കാതെ, മുറിവ് പറ്റാതെ ചെയ്തോളുക. നമ്മുടെ ഇപ്പൊ കൈ ഒന്ന് ഒടിഞ്ഞു, അത് എത്ര ദിവസം കൊണ്ട് അതൊന്ന് കത്തിക്കൂടുക. ഒടിഞ്ഞാൽ അതവിടെ ഞരമ്പ് കെട്ടായി കഴിഞ്ഞാലും ദിവസങ്ങളോളം വരും. അതേ കണ്ടിട്ട് തന്നെ ബെന്നി പറയുന്ന അനുസരിച്ച് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്ന അതേ രീതിയിൽ, അതേ ജാഗ്രതയോടുകൂടിയാണ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു ഏല മേശറി ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർന്ന് അതേ രീതിയിൽ സംരക്ഷിക്കുകയാണ്. നമ്മള് ഓവറായിട്ട് ഫുഡ് കൊടുക്കാതെ ഒരു മീഡിയം കൊടുത്ത്, അപ്പൊ കൃഷിക്കാരുടെ കയ്യിലോട്ട് നമ്മൾ കൈ വെച്ച് അത് ഫലം തരുമ്പോൾ അതിന് ഫുഡ് കൊടുക്കുക. ഓക്കെ, ഒന്നാം വർഷം കഴിക്കേണ്ട ഫുഡ് 1st കൊടുക്കുക, 4th കൊടുക്കേണ്ട ഫുഡ് 4th അളവ് കൂട്ടി 1st കൊടുക്കേണ്ട കാര്യമില്ല. ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ദോഷമേ ദോഷമുള്ളൂ. നേഴ്സറിയിലാണെങ്കിലും ഞങ്ങൾ ഓവറായിട്ട് വളമൊന്നും കൊടുക്കുന്നില്ല, സാധാരണ. ഇതിപ്പോ എത്ര പ്രായമുണ്ട് ചെടിക്ക്? ഇത് 17-18 പ്രായമുണ്ട്. 18 കൂടി വന്നാൽ 1.5 വർഷം. അല്പ കാഴ്ചയാണ്. കാരണം ഇതിന്റെ ഒരു സൗണ്ടിൽ നമ്മൾ ചിമ്പ് എണ്ണിയാല് 100 അതുപോലെ തന്നെ വള്ളി ആ നല്ല കരുത്താണ്. വള്ളിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് ഓവറായിട്ട് രാസവളം ഒന്നും കൊടുക്കണം, മീഡിയം കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. ലേശം ലൈറ്റ് ആയിട്ട് പോകും. ചെടിയുടെ ഒരു ഉയരം പറയുന്ന പോലെ ഒരു 10-15 ഇത് തെരഞ്ഞു വിത്ത് തെരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? വിത്ത് തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങള് സ്വന്തം ചേട്ടന്റെ എടുത്തുനിന്ന് നല്ല ഇനം ഉണ്ടായിരുന്നു, അതെടുത്ത് ഞങ്ങള് നേഴ്സറി ആയിട്ട് പാങ്ങി, അതേന്ന് കണ്ടിന്യൂസ് ആയിട്ട് നേഴ്സറി ആക്കി. പ്രിയപ്പെട്ട കർഷകരെ, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പല വിത്തുകളൊക്കെ 300 രൂപ, 400 രൂപ, 500 രൂപയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട്. അത് ചില പ്രത്യേക സ്ഥലത്ത് സോണുകളിലൊക്കെ ആയിരിക്കും നല്ല ഈട് തരുന്നത്. സാധാരണ കർഷകര് വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് ഇത് വാങ്ങുമ്പോൾ സ്വന്തം ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് അതിന് ഈട് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ കർഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെടി കണ്ട്
കൃഷിക്കാരൻ ഏത് എന്നാ ചെയ്തേക്കണേന്ന് നോക്കി എടുത്ത് വിത്ത് കൃഷി ചെയ്തോളൂ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫലം വിത്തിട്ടാലേ നല്ല കായ്ഫലം ഉണ്ടാവും. വിത്ത് കൂടും പത്ത് കൂടും. സാധാരണ കർഷകന് വിത്ത് കൊണ്ട പുരടുത്തുകൊണ്ട് ഒന്നൊന്നര വർഷം കഴിയണ ഇടയിലേക്ക് എത്തുന്നു. ആ സമയത്ത് അത് ക്വാളിറ്റി ഇല്ലാത്തതാണ്, ഗുണനിലവാരം ഇല്ലാത്തതാണ്, നമ്മുടെ സമയം നഷ്ടം, പണം നഷ്ടം, ഇതെല്ലാം മാനസികമായിട്ട് തന്നെ വന്നതാണ്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പല നഴ്സറികളിലും ചെയ്യണ എന്തെങ്കിലും ഒന്നിട്ട്, അതെ അതെ അതെ, പക്കം ഇല്ലാത്ത കാര്യം, നല്ല ബോധ്യമുണ്ട്, ബോധ്യം അല്ല ഒത്തിരി ഉണ്ട്. ഞങ്ങൾ തന്നെ രാജകുമാരിന് ഞങ്ങൾക്കൊരു 600 ചെടിയുണ്ട്. ഓക്കെ, ഞങ്ങൾ നല്ല വെറൈറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ചെയ്ത, പക്ഷെ ചിലതിന് വള്ളിക്ക് ഇത്ര നൂറുള്ളൂ. ഓക്കെ, 60 രൂപയ്ക്ക് 2017 വാങ്ങിച്ചു. ഓ ശരി ശരി. പക്ഷെ അതിന്റെ ചെടി പലതും മോശം. ഈ മാതൃക കർഷകനും കബളിപ്പിക്കപ്പെട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അത് തൈയുണ്ട്. ആ തോട്ടത്തിൽ ഞങ്ങൾക്ക് സായം കിട്ടിയതാ. ഓക്കെ, ഇല്ലാന്ന് പറഞ്ഞു വള്ളി നീളം കുറവാണെങ്കിൽ 600 ചെടിയെന്ന് ഞങ്ങൾക്ക് 2021 10,900 കിലോ കാട്ടിയതാ. ഓക്കെ, ഇപ്പൊ ചെടി അങ്ങോട്ട് ഡൗൺ ആയി, വള്ളിക്ക് നീളം വെക്കുന്നില്ല, കരുത്തില്ല, പിന്നെ ഇച്ചിരി കുറവും കൂടെ ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധ മാറിയിട്ട് അവിടെ ഇച്ചിരി ഇത് ഞെള്ളാനിയാണ് നമ്മുടെ ചെടി. പ്രിയപ്പെട്ട കർഷകരെ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ പല സോണുകളിലും പല വെറൈറ്റികളാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊണ്ടും തണുപ്പ് മഞ്ഞുള്ള ശാമ്പൻപാറ പേത്തൊട്ടി ഭാഗത്ത് തിരുതാളിയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വെയിലുള്ള ഭാഗത്ത്, ഉണക്കുള്ള ഭാഗത്ത് കമ്പിളികണ്ണും മുരിക്കാശ്ശേരി പാറത്തോട സൈഡിൽ പുതിയതായിട്ട് കൃഷി വരുന്നതാണ്. അവിടെ കണിപ്പറമ്പൻ പോലുള്ള വെറൈറ്റികളാണ് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ കഴിയുന്ന വെറൈറ്റി ഞെള്ളാനി തന്നെയാണെന്നാണ് കർഷകർ, സുധാർ സാവ അടക്കമുള്ള സയന്റിസ്റ്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത് കോമൺ ആണ്. അപ്പൊ ബെന്നിക്കുള്ളത് ഞെള്ളാനിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെള്ളാനി തന്നെയാണ് ആശ്രയിക്കുന്നത്. ശരിക്കും നയൺ ബോൾഡ് ആണ് ഞെള്ളാനി ആണെങ്കിലും നയൺ ബോൾഡ് ആണ് പറയുമ്പോ ഇത് പറയും. ഞങ്ങളാനിയാണ് നമ്മൾ ചെല്ലടയിൽ ഇട്ട് കഴിഞ്ഞാൽ നയൻ ബോൾഡ് തന്നെയാണ്. ഞങ്ങളാനിയുടെ ഗോൾഡാണ് നയൻ ബോൾഡ്. 100 കിലോ ചരക്കെടുക്കാൻ സെക്കൻഡ് റൗണ്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 40% നയൻ ബോൾഡ് ആണ്. അതൊരു ഇപ്പൊ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. അത് വേണമെന്ന് ഇത് ഈ കാഴ്ച തന്നെ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞു കൊടുംചൂടാണ്, വേനലാണ്, ഇടുക്കി ജില്ലയിൽ മിക്ക തോട്ടങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് ഇവിടെ നല്ലൊരു കുളിർമയുണ്ട്. അതോടൊപ്പം തന്നെ സീസൺ കാലത്ത്, ഒരു കർക്കിടമാസം കാലത്തൊക്കെ ഇങ്ങനെ ഏലം നിൽക്കുന്നു. അതുപോലെ അതിനേക്കാൾ കുറേയും കൂടെ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓരോ ചെടിയുടെ ചുവട്ടിൽ ഒരു 100 ചെമ്പുണ്ട്. അതോടൊപ്പം തന്നെ വള്ളിക്ക് നല്ല നീളമുണ്ട്, കൊത്തടുപ്പുണ്ട്, കായ്ക്ക് ബോൾഡുണ്ട്, ഗ്രീനിഷ് ഉണ്ട്, തട്ടയ്ക്ക് നല്ല ഉയരമുണ്ട്. അത് മതി, അത് മതി. പ്രതിരോധ ശേഷി, റെസിസ്റ്റൻസ് പവർ നമ്മുടെ ചുവട്ടിൽ തന്നെ നോക്കുമ്പോൾ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അത്യാവശ്യം ഇവിടെ വിത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമല്ലേ? ഉണ്ട്, നമുക്ക് നേഴ്സറി ആയിട്ടുണ്ട്. നേഴ്സറി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ബെന്നിയുടെ നമ്പർ കൊടുക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, വിത്ത് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് ബെന്നിയുടെ ഉറപ്പ് 100% ഉറപ്പാണ്. 100% ഗ്യാരണ്ടിയോടുകൂടി ആദ്യമായിട്ടാണ് ഒരു കർഷകൻ പറയുന്നത്. 100% ഗ്യാരണ്ടിയോടുകൂടി വിത്ത് തിരഞ്ഞെടുക്കുക, ഞെള്ളാനിയുടെ ഹൈബ്രിഡ് ഞെള്ളാനിയുടെ വിത്ത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു അസുലഭമായിട്ടുള്ള അവസരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് ഉപയോഗപ്പെടുത്തുക. സത്യസന്ധമായിട്ട് 100% ഗ്യാരണ്ടിയോടുകൂടി തന്നെ ബെന്നിയുടെ കയ്യിൽ നിന്ന് നമുക്ക് വിത്ത് തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ തൈ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ ചിമ്പ് വെക്കുന്നു, വെറും ഒറ്റ ചിമ്പ്. പല ആൾക്കാരും വന്നിട്ട് എനിക്ക് ഇതെന്തിനാ വെക്കുന്നത്, ഇവിടെ തൈ ഇല്ലാത്തോണ്ടാണ്. അതായത് സാധാരണ ഗതി 10, 20, 30 ഒരു ചൂട് അങ്ങനെ തന്നെ വെക്കുന്ന രീതിയുണ്ട്. വെറും ഒറ്റ ചിമ്പ് വെച്ചേക്കണം മൊത്തം. നമ്മള് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 4 ചിമ്പ് വെച്ച് അകത്തി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ 5 മാസമായ ചെടിയുണ്ട്. അതും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ട് പോകും. ബെന്നി എന്ന യുവകർഷകൻ എനിക്ക് വലിയ ബഹുമാന ആദരവ് തോന്നുന്നുണ്ട്. കാരണം എന്നെക്കാളൊക്കെ പ്രായം കുറവാണ്. എന്നാൽ പോലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്പോർട്സ്മാനാണ്, ടീച്ചറുമായിരുന്നു, ഹാൻഡിലിസ്റ്ററൊക്കെ പറന്നു പോകുന്നതാണ്. പക്ഷെ നല്ലൊരു കർഷകനായിട്ടാണ് അങ്ങ് വഴിമാറിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 1 ചിമ്പ് വെക്കുന്നതും 4 അല്ലെങ്കിൽ 30 ചിമ്പ് വെക്കുന്നതും നമ്മുടെ വ്യത്യാസം എന്താണ്? ഒറ്റ ചിമ്പയിലാണെങ്കിൽ ചൂട് വിട്ടു കറക്റ്റാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അതായത് ആദ്യം നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ ഒരു വിഷമൊക്കെ തോന്നും, ഒരു ചിമ്പ് മാത്രമേ ഉള്ളൂ, മറ്റേ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. വളർന്നു വരുന്ന രീതിയിൽ അത് ഇത് ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെ, ഒരേ ചിമ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എണ്ണത്തിൽ കൂടുതൽ വളരെ വ്യത്യാസം. മറ്റേന്ന് വെച്ചാൽ വരുമ്പോഴത്തേക്കും ചൂട് പടർന്നു പടർന്നു പോകും, ഒരു കാലുവിരിയുന്ന ഒരു രീതിയൊക്കെ. കാലുവിരിയും കാലുവിരിയും ഒരു
10 വർഷം കൊണ്ട് ഈ സാധനം വെട്ടി റീപ്ലാന്റ് ചെയ്യും. റീപ്ലാന്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളിപ്പോ സാധാരണ കർഷകർ വെന്നീട് എടുക്കുന്ന വെന്നീടെ അടുക്കുന്ന തന്നെയാണ് ചിങ്ക് വാങ്ങുന്നതെങ്കിലും ഒരു കുഴിയിൽ ഒരെണ്ണം തന്നെ വെച്ചാൽ മതി, മൂന്നും നാലും പത്തും വെക്കണം. ഇവിടുന്ന് കൊടുത്തു വിടുന്ന ചിമ്പ് ഞാൻ പറയുന്ന പോലെ വെക്കണേ ഒറ്റ ചിമ്പ് പോവാൻ, ഒറ്റ ചിമ്പ് പോവുക, അതിന് ഗ്യാരണ്ടി. ഓക്കെ ഓക്കെ, അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈകുന്നേരം തൈ എടുക്കും. വൈകുന്നേരം അല്ലെങ്കിൽ എന്ന് പറയാ തൈ 8 മണിക്ക് തൈ വെക്കണമെങ്കിൽ ഇവിടുന്ന് 7 മണിക്ക് തൈ എടുക്കുന്നു. ഓ ശരി 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 ശരി. തലേ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ എടുത്തിട്ട് നാളെ വെക്കാനാണെങ്കിൽ തൈ പിടിക്കില്ല. പിടിക്കുകയാണ് വൈകുന്നേരം. ഇപ്പൊ കട്ടപ്പനയ്ക്ക അല്ലെങ്കിൽ അടിമാലിക്ക കൊണ്ടുപോകണം, 30 കിലോമീറ്റർ ഓടണമെങ്കിലും 1.5 മണിക്കൂർ മതി. ഇവിടെ നമ്മള് കറക്റ്റ് 7 മണിക്ക് തൈ എടുത്തു. രാവിലെ എടുത്ത് 6 മണിക്ക് തുടങ്ങി 7 മണിക്ക് ആകുമ്പോഴത്തേക്കും തൈ എടുത്ത് 300 തൈ എടുത്ത് വണ്ടി കൊടുക്കും. ഓക്കെ ഓക്കെ. ഞങ്ങൾ തൈ എടുക്കുന്നത് രാവിലെ വെളുപ്പിന് ഒരു 5 മണിക്ക്. 5 മണിക്ക് തൈ എടുത്ത് 8:30 മുമ്പ് തൈ വെച്ച് മാതസസ്യത്തിൽ നമ്മളിത് വേറെടുത്തുന്ന സമയമൊക്കെ വലിയ പ്രാധാന്യമാണ്. ഓരോ മണിക്കൂറിലും കഴിഞ്ഞു പോകും തോറും ഇതിന് കൂടുതൽ ഈ റെസിസ്റ്റൻസ് പവർ കുറയുകയാണ്, കരുത്തും കുറയുകയാണ്. കരിഞ്ഞ് എലയൊന്ന് വാടി കഴിഞ്ഞാൽ അത് ചോട്ടോട്ട് വരെ വേരിന് വരെ ബാധിക്കും. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, അറിവ് അങ്ങനെയാണ്. ഞങ്ങള് വെച്ച് ചെയ്യല് ഒരു കുഴിക്കേട് പോലും ഒരെണ്ണം 100-ന് 100 ഇപ്പൊ നേഴ്സറി ഭാഗ്യമായിട്ട് ആകപ്പാടെ പോയേക്കാൻ എന്റെ ഒരു 10 ചെടിയെ പോയി. വേറെ അല്ലെങ്കിൽ എന്താ നേഴ്സറി തന്നെ കാണുമ്പോ തന്നെ അറിയാം, അല്ലെങ്കിൽ അത് ആ വെക്കുന്നതിന്റെ ആ സമയവും സന്ദർഭവും. ഇത് ഒരു പെട്ടിവണ്ടി അല്ലെങ്കിൽ 1000 തട്ട കൊണ്ടുവന്നിട്ട് ഇത് വെച്ചോളാം പറഞ്ഞ് ഹിന്ദിക്കാരെ കൊണ്ട് വെച്ചിട്ട് 1000 തട്ടുകളുടെ അടിഭാഗമൊക്കെ ആവശ്യമൊക്കെ ആയിട്ട് പോകും, കഴുത്തൊക്കെ ആയിട്ട് പോകും. അതിന് നട്ടു കഴിഞ്ഞാൽ കരുത്തുണ്ടായില്ല, പലരും കൊണ്ടുപോകും, പലരുടെ അനുഭവം അതാണ്. അല്ലാതെ ഉണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പ്രയോജനമില്ലെന്ന് കാശ് കിട്ടുന്നവർക്ക് സന്തോഷം, സന്തോഷം. ഇത് കാശ് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നവർക്കും സന്തോഷം, അത് പിടിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. പലരും ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ തട്ട വിൽക്കുന്ന കർഷകരുണ്ട്. അതായത് വലിയ ഒരു ബിസിനസ് ആണ്. അതായത് വേറെ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിലാണ് പലരും അത് കൈകാര്യം ചെയ്യുന്നത്. കൊണ്ടുപോയ പലരും കൊണ്ടുപോയ ആളുകൾ കർഷകർ കബളിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ മാതസസ്യത്തിൽ നിന്ന് നമ്മൾ വേർപെടുത്തി പുതിയ കുഴിയിലേക്ക് നടുമ്പോഴത്തേക്ക് പ്ലാന്റ് നടുമ്പോൾ അത് ആ മാതസസ്യം നടത്തി എടുക്കുന്ന കുഴി വെക്കുന്ന ആ ചെടി പോലും അറിയരുത്, അറിയരുത്. അതേ രീതിയിലാണ് ചെടി. അത് 20 തട്ട 30 തട്ട വെച്ച് കെട്ടി തലയിലും വെച്ച് ഇവിടെ തട്ടയെടുക്കുന്നുണ്ട്. തട്ടയെടുത്ത് ഏറ്റവും കൂടിയ 15 തട്ട 20 തട്ട ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് നിന്ന് വയ്ക്കും. ഓക്കെ, അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ 25 തട്ടയെ കൂടുതലുണ്ട്. ഒരാൾക്ക് പയ്യൊന്നും എടുക്കാൻ പറ്റുന്ന രീതിയില്ല. അല്ലെങ്കിൽ നമ്മുടെ പുല്ലുകെട്ട് പോലെ കെട്ടി അത് ആവശ്യം 3 കെട്ടി 3-4 കെട്ടി അത് ഹിന്ദുക്കാരെ കൊണ്ട് കെട്ടിക്കില്ല, അത് ഞങ്ങൾ തന്നെ കെട്ടി കൊടുത്തു. തൈ സ്വന്തം വയ്ക്കും. സ്വന്തം തൈ വെക്കുന്നത് വേറെ ആരും വെക്കില്ല, ഇവനെ ഞാൻ. ഓക്കെ, അല്ലാതെ വേറെ ആരെങ്കിലും വെച്ചില്ല. അപ്പൊ നമ്മള് ഇത് നമ്മുടെ തട്ട മേടിക്കുന്ന ചിമ്പ് വാങ്ങുന്ന കർഷകനാണെങ്കിൽ അവർക്കും കൂടെ കൂടി പുതിയൊരു അറിവാണ്. അതുപോലെ വെന്നിയുടെ നമ്പറും ഞാൻ കൊടുക്കാം, ആൾക്ക് സംശയമുണ്ട്. അതായത് ഒരു കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്, ഇത്രയും ഏലത്തോട്ടങ്ങള് ഫീൽഡ് സന്ദർശിച്ചു ഇതുപോലെ ഒരു യുവകർഷകൻ ആദ്യമായിട്ടാണ്, ഒരു തർക്കം വേണ്ട കാര്യം. അല്ല, നമ്മള് കൃഷി ചെയ്യുന്നത് ജനങ്ങൾക്കും കൃഷിക്കാർക്കും നല്ലതായിരിക്കും. നല്ലതായിരിക്കും അത് നമുക്കൊരു നമുക്ക് പണത്തിനോ വേണ്ടിട്ടോ ഇതുള്ള കൃഷിക്കാർക്ക് നല്ല ഇനം ചെയ്ത് കൃഷി ചെയ്യുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ന്യായമായിട്ടുള്ള ഒരു അർഹതപ്പെട്ടത് മാത്രം മതി നമുക്ക്. നമ്മള് ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാനോ ഇതൊന്നും ഇല്ല. ഞങ്ങക്ക് തോന്നി ഒരു നേഴ്സറി ഭാഗമാണ് എന്റെ മനസ്സിലുള്ള 10 കൃഷിക്കാർക്ക് ഗുണം കിട്ടണം, ഗുണം കിട്ടണം. നമുക്ക് ഗുണം കിട്ടുന്നത് നമ്മുടെ അയൽക്കത്തും ഈ നാട്ടിലുള്ളവർക്കും നല്ല ഗുണം കിട്ടുന്നു. പലരും ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുന്ന ഇതുകൊണ്ട് പക്ഷെ അത് വലുതായി വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ വള്ളിക്ക് നീളുന്നില്ല, തട്ടയ്ക്ക് കരുത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുക. നമ്മൾ 100 ചെടിയെ വെച്ചുള്ളൂ, 100 ചെടിയെന്ന് 200 കിലോ കായെടുക്കാൻ നോക്കും, എടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഇവര് സതീശും നമ്മുടെ കൂട്ടിലുള്ള അവര് പറഞ്ഞ പുള്ളിക്കാരി കായെടുക്കാൻ ചേട്ടാ ഇവര് 1 മാസത്തിനുള്ളിൽ കായെടുക്കുന്നുണ്ട്, എടുത്തു പോവാ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കേൾക്കുമ്പോൾ ഇവിടെ പണിയെടുക്കാൻ പറ്റുന്ന കായെടുക്കാൻ പറ്റുന്ന തൊഴിലാളികൾ ഭയങ്കര സന്തോഷം, പെട്ടെന്ന് പെട്ടെന്ന് അറിയാം. അതെ അതെ, പെട്ടി പെട്ടെന്ന് അറിയും. ഞങ്ങളിവിടെ
ഏറ്റവും കൂടുതൽ കായെടുത്തത് 42 കിലോ കായെടുത്തു. ഒരാള് 42 കിലോ സാധാരണ ആവറേജ് എന്ന് പറഞ്ഞാൽ 15-14 അത് 20 പരമാവധി 25 പരമാവധി. ഈ സീസണില് മോശമായിരുന്നു 18 കിലോ. നമ്മള് സ്പേറ്റ് വേയുള്ള കാര്യങ്ങൾ 18-20 കിലോ ഈ വർഷം പോയി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവര് ആ ഒരു അളവ് കണ്ടുപിടിച്ചു. 18 കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നു. നമ്മളിവിടെ ഉള്ളവർ എടുക്കുന്ന അവരെ കുറ്റം പറയുന്നതല്ല, അവരാ ഒരു തരിപ്പ്. ബെന്നി, ഒരുപാട് സന്തോഷം. ഈ ഒരു ഷെയ്ഖാന്റെ സി ഡി ബ്ലോഗിന്റെ ആദ്യമായിട്ടാണ് ഒരു യുവകർഷകൻ. കുറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, 100 കണക്കിന് വീഡിയോ. പക്ഷെ ഒരു ഷെയ്ഖാൻ ആദരവോട് കൂടി കൊടുക്കുന്ന ബെന്നിക്ക് മാത്രമാണ്. കാരണം ഞാനത് പറഞ്ഞല്ലോ, കാരണം ഒരു അത്ഭുതമാണ് ബെന്നിയെ പോലുള്ള ഒരു യുവകർഷകൻ. നല്ല സ്പോർട്സ്മാൻ ആയിരുന്നു, അതിനുശേഷം ജോലിയിൽ നിന്ന് പോലും ശ്രമിക്കാതെ കൃഷിയിലേക്കാണ് പോകുന്നത്. പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നന്മയുള്ള ഒരു കർഷകൻ. ഇത്തരം കൃഷി അറിവുകൾ പകർന്ന് സി ഡി മോവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പകർന്നതിന് ഒരുപാട് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നന്മയുള്ള ഒരു കർഷകനെയാണ് ഞാനിന്ന് ഒരു യുവകർഷകനെയാണ് പരിചയപ്പെടുത്തിയത്. ഈ സമൂഹത്തിന് ബാക്കി കർഷകർക്കും സമൂഹത്തിന് തന്നെ വലിയ പ്രചോദനമാണ്. നിങ്ങളൊരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അത് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് വിത്ത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു മനോഹര കൃഷി അറിവുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട്. സി ഡി ഫോർ യു ഫോർ അവർ പറയാറുണ്ട്, ഒത്തിരി അറിയാറുണ്ട്.